നമസ്കാരം. അങ്ങനെ കേരളത്തിലും ജിഹാദികൾക്ക് തിരിച്ചടി കിട്ടി തുടങ്ങിയിരിക്കുന്നു. ഈ സുഡാപ്പികൾ ജിഹാദികൾ എന്ന് പറയുന്ന കൂട്ടർ കുറേ കാലം ഈ ഇടതുപക്ഷത്തിൻ്റെ തണലിൽ അവരുടെ മറയിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇടതുപക്ഷത്തിനും നിവർത്തി കെട്ടിട്ട് അവരെ കൈവിടേണ്ട ഒരു അവസ്ഥ സംജാതമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റുഡൻറ് പോലീസ് ഉണ്ട് കേഡറ്റ്സ്, അതിൽ ഹിജാബ് ധരിക്കണം എന്ന് പറഞ്ഞ ഒരു വിദ്യാർത്ഥി കോടതിയിൽ കൊണ്ട് ഒരു കേസ് കൊടുത്തിരുന്നു. അതിൽ കോടതി സർക്കാരിനോട് അഭിപ്രായം ചോദിച്ചപ്പോൾ അത് പറ്റില്ല, മതപരമായിട്ടുള്ള യാതൊരു വസ്ത്രവും പാടില്ല എന്ന തരത്തിൽ ആഭ്യന്തരവകുപ്പ് ഉത്തരവിറക്കി. ഇപ്പോൾ ഇന്നിപ്പോൾ ഏറ്റവും പുതിയതായിട്ട് മറ്റൊരു വാർത്ത കൂടെ പുറത്തേക്ക് വരുന്നുണ്ട്. അത് ഇടുക്കിയിലൊരു പോലീസുകാരനെ തീവ്രവാദി ബന്ധം ആരോപിച്ചുകൊണ്ട് സസ്പെൻഡ് ചെയ്തിരുന്നു. ആ പോലീസുകാരനെ ഇപ്പോൾ പുറത്താക്കാൻ വേണ്ടി കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം അതീവ ഗൗരവതരമാണ്. അതായത്, കുറച്ച് നാൾ മുമ്പ് വർഗീയത വളർത്തുന്ന രീതിയിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടെന്ന് ആരോപിച്ച് തൊടുപുഴയിൽ ഒരു KSRTC ഡ്രൈവറെ SDPI പ്രവർത്തകർ ആക്രമിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ വണ്ണപ്പുറം സ്വദേശി ഷാനവാസ് എന്നയാളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോഴാണ് പോലീസിൻ്റെ ഔദ്യോഗിക വിവരം ചോർത്തിയ കാര്യം പുറത്താകുന്നത്. മറ്റൊരു കേസിൽ അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ പോലീസുകാരൻ്റെ ഈ രഹസ്യാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ തീവ്രവാദ ബന്ധം വെളിവാകുന്നത്. ഈ പോലീസുകാരൻ ഇനി ആരാന്നല്ലേ, ഇടുക്കി കരിവണ്ണൂർ സ്റ്റേഷനിലെ CPO അനസ് PK ആണ്. ഈ വ്യക്തിയാണ് RSS നേതാക്കളുടെ വിവരങ്ങളൊക്കെ പോലീസുകാരുടെ പക്കലുണ്ട്. അവരുടെ ഇതിൽ RSS നേതാക്കളുടെ മാത്രമല്ല, ഈ രാജ്യത്തെ അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തെ ഒട്ടുമിക്ക എല്ലാ നേതാക്കളുടെയും വിവരങ്ങളുണ്ട്. പക്ഷേ ആ വിവരങ്ങൾ പോലീസിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ റെക്കോർഡിൽ നിന്ന് ചോർത്തി SDPക്കാർക്ക് കൊടുത്തു എന്നതാണ് ഈ പോലീസുകാരനിൽ ഉന്നയിച്ചിരിക്കുന്ന ആ ആരോപണം. അതിപ്പോൾ തുടർ അന്വേഷണത്തിൻ്റെ ഭാഗമായി അത് സത്യമാണെന്ന് കണ്ടെത്തുകയും അത് ആ പോലീസുകാരനെ പിരിച്ചുവിടാൻ വേണ്ടി കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ തുടരെ കേരളത്തിൽ പോലും ഇവർക്ക് തിരിച്ചടികളാണ്. മുൻപൊക്കെ ഈ പലതും കണ്ടില്ല എന്ന് വെച്ചു CPMഉം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമൊക്കെ ഇതൊക്കെ പോട്ടയെന്ന് വെക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അതിൻ്റെ പ്രകടമായിട്ടുള്ള തെളിവ് തന്നെയാണ് കൂടുതൽ വർഗീയത കാണിച്ചുകൊണ്ടിരിക്കുന്നു മുസ്ലിം ലീഗും മറ്റുമൊക്കെ. പൊതുവേദിയിൽ നിന്നിട്ട് മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു KM ഷാജിയെ പോലെയുള്ളവർ. അതേപോലെ മുഖ്യമന്ത്രിയുടെ മകളെയും മരുമകനെയും പറ്റിയും അപവാദകരമായിട്ടുള്ള പരാമർശം നടത്തുന്നു മുസ്ലിം ലീഗിലെ മറ്റൊരു നേതാവ്. വേറൊരു നേതാവാണെങ്കിൽ അവരുടെ പൊതുപരിപാടി തുടങ്ങുന്നത് തന്നെ ഖുർആനിലെ ചില വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടും അവരുടെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടുമൊക്കെയാണ്. അങ്ങനെ കൂടുതൽ വർഗീയ രൂപം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു മുസ്ലിം ലീഗ്. സ്വാഭാവികമായിട്ടും ഒരു സൈഡിൽ അങ്ങനെ വരുമ്പോൾ മറു സൈഡിൽ അതിനെതിരായിട്ടും വരേണ്ടതല്ലേ? അങ്ങനെയുള്ള ഭയത്തിലാണ് തങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള വോട്ട് ഹിന്ദുക്കളുടെ തന്നെ ഈഴവ വോട്ടാണ് എന്ന് മനസ്സിലാക്കിയ CPM, അതിൽ നല്ല ചോർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും എന്ന് മനസ്സിലാക്കിയ തിരിച്ചറിഞ്ഞ CPM അതിനെ തടയിടാൻ വേണ്ടി മറ്റു മാർഗമൊന്നുമില്ലാതെയാണ് ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഈ സുഡാപ്പി വിരുദ്ധ ജിഹാദി വിരുദ്ധ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യക്ഷത്തിൽ ഇത് നല്ലതന്നെയാണ്, പക്ഷേ കുറേ കാലം മുമ്പായിരുന്നുവെങ്കിൽ ഇവർ ഇതൊക്കെ കണ്ടില്ല കേക്കില്ല എന്നേ വ്യക്തമായിരുന്നുള്ളൂ. പക്ഷേ കേരളം പോലെയുള്ള ഒരു ചെറിയ സ്ഥലത്തെങ്കിലും ഭാവിയിലെങ്കിലും നിലനിൽക്കണമെങ്കിൽ ഇനി ഈ ജിഹാദിത്തരമോ സുഡാപ്പിത്തരമോ ഭീകരവാദമോ ഒന്നും വെച്ച് പുലർത്താൻ പറ്റില്ല അല്ലെങ്കിൽ വളമാവാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രമായിരിക്കാം ഒരുപക്ഷെ CPM ഇപ്പോൾ ഇതിനെ ഇങ്ങനെയെങ്കിലുമൊക്കെ മുതിരുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.